ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സലി സ്റ്റഫ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓണ സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതിൻ്റെ കൂടെ ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക, പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു പായസമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നല്ലൊരു പഴുത്ത പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പൈനാപ്പിൾ വേണം ഈ ഒരു പായസത്തിന് വേണ്ടി എടുക്കേണ്ടത്. നമുക്ക് പായസത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 10 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 1 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ശർക്കര ഇതുപോലെ ഒന്ന് മെൽട്ടായിട്ട് വന്നതിന് ശേഷം നമുക്കിത് അരിച്ചിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിവെക്കാം. ഒരു പൈനാപ്പിളിൻ്റെ പകുതി പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെത്തി ക്ലീൻ ചെയ്ത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. പായസം തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങൾ ഞാനൊന്നുകൂടെ പറയാം. നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരയാണിത്. പിന്നെ 1 ബൗള് സാബൂനരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 2 തേങ്ങയുടെ പാല്, അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 പാല് 2/2 പാല് അങ്ങനെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 1/2 പാല് നന്നായി കട്ടിയിൽ പിഴിഞ്ഞെടുക്കുക. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ഞാൻ ഇങ്ങനെ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായ നെയ്യും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് പാൻ വെച്ചിട്ട് അതിലോട്ട് 1.5 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മുന്നേ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിളാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൈനാപ്പിൾ ഏകദേശം ആ ഒരു നെയ്യിൽ കിടന്നിട്ട് കുക്കായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിവിടെ തേങ്ങയുടെ 2/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തേങ്ങാപ്പാൽ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സാബൂനരി ചേർത്ത് കൊടുക്കാം. സാബൂനരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സാബൂനരി ഏകദേശം 80% കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചു കൊടുത്തിട്ട് ആ ശർക്കരയിൽ കിടന്നിട്ട് വേണം ബാക്കി സാബൂനരി ഒന്നും കൂടെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുടെ ശർക്കരയും പൈനാപ്പിളും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു അടിപൊളി ഫ്ലേവറാണ് വരുന്നത്. നല്ല സ്മെല്ലുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശം ഇതുപോലെ വറ്റിയിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ 1/2 പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം ഞാനിവിടെ 1/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഇതിൽ കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്.
നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നന്നായിട്ട് കുക്കാവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക വേണ്ടത്, അല്ലെങ്കിൽ ഈ തേങ്ങാപ്പാലെല്ലാം കൂടിയിട്ടൊന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഏലക്കായ പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1.5 teaspoon നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊന്ന് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മളുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഓണാശംസകൾ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.